അതുകൊണ്ടാണ് മക്കളെ കുറിച്ച് നമ്മൾ അവരെന്തെങ്കിലും നമുക്ക് അനിഷ്ടകരമായി ചെയ്യുമ്പോ അവർ ശപിക്കരുതേ എന്ന് വീട്ടിൽ മറ്റൊരാളോട് വെറുപ്പില്ലാത്ത ഹൃദയമുള്ള ഒരു ഉമ്മയുണ്ടാവുക. അതേപോലെ കടന്നു വന്ന മരുമകൾ ആലോചിക്കണം, നിന്റെ ഉമ്മയുടെ സ്ഥാനത്താണ്. അത് മാത്രമല്ല, നീ എത്രമേൽ സ്നേഹിക്കുന്ന ഭർത്താവാണോ നിന്റെ കൂടെ ഈ വീട്ടിന്റെ അകത്തറച്ചിലുള്ളത്, അവന് സ്വർഗം നിഷേധിക്കാനും അവന് സ്വർഗം കൊടുക്കാനും കെൽപ്പുള്ള ഉമ്മയാണ് അപ്പുറത്തെ റൂമിൽ കിടന്നുറങ്ങുന്നത്, അല്ലെങ്കിൽ നിന്റെ അടുക്കളയിൽ പണിയെടുക്കുന്നത്, അതല്ലെങ്കിൽ മറ്റൊരിടത്തും മാറിയിരിക്കുന്നത്, നിന്റെ ഭർത്താവിന്റെ നിന്റെ സുഖദുഃഖങ്ങളിൽ നിന്റെ ഓരം ചേർന്ന് നിൽക്കുന്ന നിനക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതിന്റെ പ്രിയ ഭർത്താവ് അവൻ സ്വർഗത്തിൽ പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഉമ്മച്ചിയാണ് അപ്പുറത്തിരിക്കുന്നത്. നിന്റെ പുതിയാപ്പനോട് നിനക്ക് സ്നേഹമെങ്കിൽ ആ ഉമ്മച്ചി ചോദിക്കാൻ പാടില്ല. നിങ്ങളിവിടെ തന്നെ ആളുള്ളതല്ലേ, നല്ല ഈ സ്വഹാബി സ്വർഗത്തിൽ പോകാനുള്ള കാരണം ആ സ്വഹാബി തന്നെ പറയാൻ, എന്റെ അടുത്ത് ഉള്ള ഏക കാര്യം മറ്റൊരാളെ കുറിച്ചുള്ള വെറുപ്പിന്റെ കൽപ്പിൽ ഇന്ന് വരെ എനിക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല, ഉണ്ടായിട്ടില്ല, ഒരാൾക്കും ബുദ്ധിമുട്ടായിട്ടില്ല, വിദ്വേഷം ഉണ്ടായിട്ടില്ല, വെറുപ്പുണ്ടായിട്ടില്ല. ഇത് പറഞ്ഞപ്പോഴാണ് മുസ്ലിമി പറഞ്ഞത് ആ സ്വഭാവ മഹിമയാണ് അദ്ദേഹം സ്വർഗത്തിൽ പോകാൻ കാരണം. അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ, അള്ളാഹു തോഫീക്ക് നൽകട്ടെ. നല്ലോ അമ്മി പറഞ്ഞോളെ, അള്ളാഹു താഴെ നമ്മൾ പറഞ്ഞേച്ചത് ഇവിടെ പോകുന്നതുകൊണ്ട് കയ്യിൽ എന്തെങ്കിലും വേണം. തിരിച്ച് നടക്കുമ്പോഴേ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ തയ്യാർ ചെയ്യുന്നുണ്ട്? ഒരു ഉമ്രക്ക് പോണത് സങ്കല്പിച്ചോക്കി, ഒരു ഉമ്രക്ക് നമ്മളെ പണം കെട്ടിയാൽ പോണത് വരെ ഒരുക്കാം, ഉമ്രക്ക് പോകാനുള്ള ഒരുക്കാം. തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ കല്യാണത്തിന്റെ എല്ലാ സംഘനും കയ്യിലെത്തുമ്പോൾ ഉറപ്പ് വരുന്നുണ്ട്. എത്ര കൃത്യമായിട്ട് പോകുമ്പോ പാസ്പോർട്ട് കഴിയുന്നില്ലേ എന്ന് ഉറപ്പ് വെച്ചാൽ മക്കൾ ചോദിക്കാണ്, മറ്റേ പാസ്പോർട്ട് എടുത്തിട്ടില്ലേ, അല്ലെ വാപ്പിച്ച് പാസ്പോർട്ട് എടുത്തിട്ടില്ലേ. ഭയങ്കര ശ്രദ്ധയായിരുന്നു നമ്മുടെ കാര്യം, കാരണം നല്ലൊരു വഴിക്ക് പോവാൻ അവിടുന്ന് ഈ കാരണത്താൽ തിരിച്ചു നടക്കാൻ പാടില്ല. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 10-15 ദിവസത്തേക്കുള്ള എല്ലാ തയ്യാറെടുപ്പോടും കൂടിയാണ് നമ്മൾ പോകുന്നത്. എന്നാൽ എന്നാണ് നമ്മുടെ ആയുസ് അവസാനിക്കാൻ നമുക്ക് അറിയാമല്ലോ, എപ്പോഴാണ് അബ്ദുലദീ ഉസ്താദും അതുപോലെ അസിഫത്ത് ഉസ്താദും ഒരേ ശേഷിയിൽ നിന്ന് അധ്യാപനം ഉൾക്കൊണ്ട ആളുകളും. അള്ളാഹു ബഹുമാനപ്പെട്ടവരുടെ ജനത്തിൽ ഉയർത്തി കൊടുക്കട്ടെ. അബ്ദുലദീ ഉസ്താദിന് ദീർഘകാലം നമുക്കൊക്കെ നേതൃത്വം നൽകുവാനും നമ്മുടെ ആത്മീയ സദസ്സുകൾക്ക് നേതൃത്വം നൽകുവാനും അള്ളാഹു ദീർഘകാലത്തിന് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ടവരുടെ മകൻ അഥവാ അതിപത് ഉസ്താദിന്റെ മകൻ വാഹിദ് ഉസ്താദ് ബഹുമാനപ്പെട്ടവർ ഒരു വേദിയിൽ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഉസ്താദ് കടം കൊണ്ട് പ്രയാസപ്പെട്ട ഒരാൾ ചെന്നത് ദുആ ചെയ്യാൻ പറഞ്ഞാലും അവരോട് പറയുമായിരുന്നു എന്തെങ്കിലും ഒന്ന് ധർമ്മം ചെയ്യണമെന്ന് പറയുമായിരുന്നു. കടം കൊണ്ട് വലഞ്ഞൊരാൾ ചെന്നിട്ട് ദുആ ചെയ്യാൻ പറയുമ്പോ എന്തെങ്കിലും ഒന്ന് ധർമ്മം ചെയ്യാം, നമ്മളെ കൊണ്ട് എന്താ കഴിയാ. ഒരു കുട്ടിക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാൻ നമ്മൾ കൊണ്ട് കഴിയോ, അത് വാങ്ങിക്കോ. ഇല്ലെങ്കിൽ മറ്റൊരാൾക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്ത് സഹായമാണ് നിസ്സാരമായൊരു സഹായം. ഒരാളെ ചുമട അവരുടെ തലയിലേക്ക് എടുത്തു വെച്ചു കൊടുക്കുന്നത് പോലും ധർമ്മമാണെന്ന് പഠിപ്പിച്ചു. നിങ്ങൾ അങ്ങനെ ഒരു ചെറിയ ധർമ്മം ചെയ്തുകൊണ്ടുള്ള അവനോട് ദുആ ചെയ്യാൻ പറയുമായിരുന്നു. എന്നിട്ട് വാഹിദ് ഉസ്താദ് പറയുന്നത് ഉസ്താദ് വീട്ടിൽ സ്വീകരിച്ച ഒരു രീതി, മക്കൾ പേരക്കുട്ടികൾക്ക് മക്കൾ വരുമ്പോ വല്ല പലഹാരമൊക്കെ കൊണ്ടെന്നാൽ ഉസ്താദ് പറയുന്ന ഒരു കുട്ടിനെ ചെറിയ മോളെ വിളിച്ചിട്ട് അല്ലെങ്കിൽ മോനെ വിളിച്ചിട്ട് അവരുടെ കയ്യിൽ കൊടുക്കാം, ഒന്ന് പപ്പാക്ക് കൊണ്ടേ കൊടുക്കാൻ പറ മറ്റൊന്ന് ഉമ്മമാർക്ക് കൊടുക്കാൻ പറ ഓരോന്ന് എടുത്തുകൊണ്ടിട്ട് ഓരോ ആളുകളും അവരുടെ ഉമ്മാക്ക് കാക്കാത്ത കാക്കാത്തെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയെ കൊടുത്ത് കൊടുപ്പിക്കാം. എന്നിട്ട് ഉസ്താദ് പറഞ്ഞതാണ് ചെറുപ്പം മുതലേ കൊടുക്കുന്ന ഒരു ശീലം ഉണ്ടായി ചേരണം മക്കൾ, വാങ്ങി വെക്കാൻ മാത്രം പഠിച്ച പോരാ, കൊടുക്കാൻ പഠിപ്പിക്കണം. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെയുള്ള കയ്യിനെയാണ്, ഇങ്ങനെയുള്ള കയ്യിനെല്ലാം. നിങ്ങൾക്ക് വാങ്ങണ കയ്യല്ല മാത്രം താല്പര്യം, കൊടുക്കുന്ന കയ്യാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾ കൂടി ചെയ്യാതെ നാം ഈ പക്കറ്റിൽ നിക്ഷേപിച്ച ചെറുതെങ്കിലും ഒക്കെ ഇതിന്റെ സവാബ്
നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ അഭിഷേകത്തിലേക്ക് അല്ലാഹു ഇന്നിട്ടും എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുന്നത്. ഞാൻ എന്ത് പറഞ്ഞത്, ഞാൻ എന്ത് പറഞ്ഞതോ വീടിന്റെ വിഷയം പറഞ്ഞത്, നിങ്ങള് ലോകപ്പിലാണുള്ള വേണ്ടതിലല്ലോ ഇവിടെ അല്ലേ. എന്താ ഞാൻ എവിടെ പറഞ്ഞു, ഞാൻ പറഞ്ഞെങ്കിലും ബാക്കി പറയുള്ളൂ. ഞാൻ അപ്പൊ വിക്രമ തരാത്തുള്ള എവിടെ പറഞ്ഞിട്ടു. ഈ നിമിഷം നമ്മൾ മരണത്തിന്റെ കീഴടങ്ങേണ്ടവരാണ്. ആ സമയം നമ്മൾ വാഹിനോട് ഈ രാജദർബാറിൽ നിന്ന് ഒരു മിനിറ്റ് സമയം കേന്ദ്ര അപേക്ഷിച്ച പ്രജയെ പോലെ നമ്മൾ വിളിച്ചു പറയാം. അള്ളാഹുവേ ഒരൽപ്പ സമയം തന്നെ പിന്തിച്ചിട്ട് തന്നാൽ, ഒരൽപ്പ സമയം തന്നെ പിന്തിച്ചിട്ട് തന്നാൽ അസ്വസ്ഥ എന്റെ കൈവശമുള്ളത് മുഴുവൻ, എന്റെ ബാങ്ക് ബാലൻസ് മുഴുവൻ, എന്റെ സമ്പാദ്യമായി ഞാൻ പുറത്തോട്ടിയത് മുഴുവൻ നിന്റെ ഭാഗത്തിൽ ചെലവഴിക്കാൻ തയ്യാറാണല്ലോ. അങ്ങനെ ഞാൻ പാലങ്ങളിൽ തീർന്നുകൊള്ളാമെന്ന് മരണവക്രത്തിൽ കിടന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വിളിച്ചു പറയുമെന്ന് പരിശുദ്ധപ്പെടുത്താം. നമുക്ക് ബോധം നൽകട്ടെ, അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. നമ്മൾ മായാലോകത്തുള്ളത് 12:30 വേൾഡ് കപ്പ് ഇല്ലേ, ഇല്ലേ കറക്റ്റ് ടൈം. നമ്മൾ കുട്ടികളോട് ചോദിച്ചാൽ മതി എപ്പോഴൊക്കെ സമയം, എപ്പോഴൊക്കെ മക്കളുടെ സമയം, 9:00 12:00 പോരാ 4:00 ചോദിച്ചോ ഇല്ലേ, 6:30 പിന്നെ. അതുപോലെ വീട്ടിൽ ദാരിദ്ര്യമില്ലാതിരിക്കാൻ, വീട്ടിലെ പ്രയാസം കാത്തിരാൻ വീട്ടിലേക്ക് ചെന്ന് കിടക്കുമ്പോൾ സലാം പറയുന്നു. ഒരു നിർത്തിക്കോട്ടെ, ചെയ്യാത്തായിരിക്കുമല്ലേ. അസ്തൗഫിറുല്ലാഹിൽ അസീം.
استغفر الله العظيم 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 استغفر الله العظيم. لا إله إلا أنت سبحانك إني كنت من الظالمين. ഇതിന്റെ മുമ്പ് ഇങ്ങനെ തന്നെയായിരുന്നു. കളി ഒന്നും കളി കണ്ടോളി പട്ടേ കളിയുടെ ഭ്രാന്തന്മാരായി മാറുന്നു. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ 12 മണിക്ക് എന്തെങ്കിലും റമദാനിലും പരസ്യത്തിൽ വീട്ടിലും ഉമ്മാർക്കാരാ നമ്മുടെ മക്കൾക്ക് എണീക്കണമെങ്കിൽ ബുദ്ധിമുട്ട്. 4 മണി 4:30 പരസ്യത്തോട് വെച്ചാൽ വിളിക്കണമെങ്കിൽ 1/2 മണിക്കൂർ കൂടി വെക്കണം. എന്നാലും മക്കളെ എണീക്കൂല. ഇപ്പൊ 12 പറയണ്ട. ഏതെങ്കിലും ബാപ്പയോ അങ്ങനെ കാരണവരോ അടുത്ത് പോയിട്ട് കുട്ടിയാ മതി. ഓന്റെ മനസ്സിൽ പരീക്ഷമാണ് വരുന്നത്. പൊട്ടുന്ന കേൾക്കുമ്പോ ചാടി നീട്ടി സമയം വന്നത് നമ്മൾ സ്വർഗത്തിന്റെ അവകാശികളാവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. ബുദ്ധിമുട്ടുന്നവരാണ്. ഒന്നുകൊണ്ടൊരു സഹാബി ചോദിച്ചതാണ് നബിയെ എന്നാണ് ഖിയാമത്തിനാണ് സംഭവിക്കുക. അപ്പോഴാണ് ഉത്തമ തിരിച്ചു ചോദിക്കുന്നത് ഖിയാമത്തിനാണ് എന്നോ സംഭവിക്കട്ടെ. ആ ഖിയാമത്തിനാളിന് വേണ്ടി നിന്റെ ജീവിതത്തിൽ നീ എന്താണ് കരഞ്ഞു വെച്ചിട്ടുള്ളത് എന്ത് പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോ ആ സഹാബി മുൻപ് കൈവച്ചുകൊണ്ട് നബിയോട് പറഞ്ഞു പരലോകത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഖിയാമത്തിനാൾ എന്ന് സംഭവിച്ചാലും ഞാൻ കൂടുതലായി നിസ്കരിച്ചവനല്ല. ഭവസ്കാരങ്ങൾക്ക് പുറമെ ഭിന്നത്തായ കർമ്മങ്ങൾ നമ്മൾ ആലോചിച്ചു. ഇതൊക്കെ കൊണ്ടല്ലേ നമുക്ക് സ്വഹാബത്തിന് കൂടെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂലിന്റെ സ്വഹാബത്ത് ഔലിയാക്കൾ സാദാത്യങ്ങൾ അള്ളാഹുവിനെ സുഗന്ധം ചെയ്തുകൊണ്ട് മാത്രമേ ജീവിച്ചു മരണപ്പെട്ടു പോയവർ അവരോടുകൂടെ അവന്റെ ജന്നത്തിൽ ഫിർദൗസിലെത്തിക്കാനാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അവർക്ക് ദീനിന് വേണ്ടി ത്യാഗം സഹിച്ചവരാണ്. ആ ത്യാഗങ്ങൾ സഹിക്കുമ്പോഴും അവരുടെ ജീവിതത്തിൽ മുസ്ലിമെ പഠിപ്പിച്ചു കൊടുത്ത ഈ രീതിയിലുള്ള കർമ്മങ്ങളൊക്കെ അവർ കൊണ്ടു നടക്കുന്നവരായി ഒരിക്കൽ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തേക്ക് ഒരു സഹാബി കടന്നു വരുമ്പോ അതിന്റെ മുന്നോടിയായി അവിടെ കൂടിയിരുന്ന സഹാബത്തിനോട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരാളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തണമോ സ്വർഗത്തിനായ ഒരാളെ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടോ എന്ന് ബുദ്ധിമുട്ടി ചോദിച്ചപ്പോ അവിടെ കൂടിയ സഹാബ പറയുകയാണ് ബലായ റസൂലുള്ളാ അതേ പ്രവാചകരെ ആരാണ് സൗഭാഗ്യമാണെന്ന് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഇപ്പോൾ ഒരു സാധുവായ മനുഷ്യൻ ഇങ്ങോട്ട് കടന്നു വരും. അദ്ദേഹം സ്വർഗസ്ഥനാണ്. ശബത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. പള്ളിയിലേക്ക് ആ നിമിഷം ഒരാൾ കടന്നു വന്നു അദ്ദേഹം ചെയ്ത് നിസ്കരിച്ച് ആരോട് കൂടുതൽ വർത്തമാനത്തിൽ നിങ്ങൾക്ക് ആ വീട്ടിലേക്ക് തിരിച്ചുപോയി. രണ്ടാം ദിവസവും അതേ സമയം റസൂലുള്ളാഹി തങ്ങൾ ചോദ്യം ആവർത്തിക്കുന്നുണ്ട് സ്വർഗസ്ഥനായ ഒരാൾ നിങ്ങൾക്ക് കാണണമോ എങ്കിൽ ഇപ്പോൾ ഒരാൾ കടന്നു വരും അദ്ദേഹം സ്വർഗസ്ഥനാണ്. അപ്പോഴും സഹാബ പ്രതീക്ഷിച്ചു മറ്റാരെങ്കിലും ആയിരിക്കും കടന്നു വരാം. ഇന്നലെ ഒരാൾ പറഞ്ഞു ഇന്ന് വേറെ ആരെങ്കിലും ആയിരിക്കും. കാത്തിരുന്നപ്പോ തലേനാൾ വന്ന അതേ സഹാബി കടന്നു വരാൻ അദ്ദേഹം തലേനാൾ ചെയ്ത അതേ കർമ്മങ്ങൾ പള്ളിയിൽ വന്ന് നിസ്കരിച്ച് തിരിച്ചുപോയി. മൂന്നാം ദിവസവും ഇത് ആവർത്തിച്ചു മുസ്ലിമി. മൂന്നാം ദിവസവും ഇതേ മനുഷ്യൻ കടന്നു വരാൻ അങ്ങനെ കടന്നു വന്നപ്പോ കൂട്ടത്തിലൊരു സഹാബി ഇദ്ദേഹത്തിന്റെ പുറകിൽ കൂടി എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു എന്റെ വീട്ടിലല്ലേ ആത്മാർത്ഥമായിട്ട് ആമി പറയാൻ ഒരുപാട് കുട്ടികളുണ്ട് പ്രായന്റെ നാളുകളുണ്ട് സദസ്സിൽ. നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കണം. മഹത്തുക്കൾ പഠിപ്പിച്ചത് 40 ആളുകൾ പങ്കെടുക്കുന്ന ഒരു സദസ്സിൽ ദ്വാരത്തിലുള്ള ഒരാളുണ്ടായിരിക്കുമെന്ന് ഉള്ളാഹു ആ വിധത്തിൽ നമ്മുടെ സദസ്സ് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ മനസ്സിൽ കരുതി ആ രീതി
يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك انت كما ثنيت على نفسك، ولك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق، ناصر الحق بالحق والهادي الى صراطك المستقيم، وعلى اله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد طب القلوب وغذائها وعافية الأبدان وشفائها ونور الأبصار وضيائها، وعلى آله وصحبه وسلم. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم، وعلى آله وصحبه في كل لمحة ونفس بحسب كل ما دوم لك. أرحم الراحما يا راج سيدا يا الملك الجبار يا الله، فارنوانا يا تنبلان يا نمرد التيكم قبولا كما يا الله. അല്ലാഹുവേ ഈ സദസ്സിലേക്ക് വന്നത് ഇവിടെ ഒരുമിച്ച് കൂടിയത് ഇവിടെ ഇരുന്നത് അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞത് കേട്ടത് ഞങ്ങൾ ചൊല്ലിയത് എല്ലാം സ്വാലിഹായ അമലായി ഖബൂലാക്കണേ അല്ലാ. തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള നടത്തങ്ങളും സ്വാലിഹായ കർമ്മത്തിൽ തീർത്തനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ ഒരുപാട് ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ദുആ വസീയത്ത് ചെയ്ത ആളുകളെ സദസ്സിലുണ്ട്, അള്ളാഹുവേ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങൾ ഇവിടെ ചെയ്ത ഈ സുഹൃതങ്ങളുടെ മിസ്ലു സവാബ് എന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ ആരിഫീങ്ങൾ സദാഫീങ്ങൾ എന്റെ ഇഷ്ടദാസന്മാരുടെ അമരത്തിലേക്ക് നിമിഷം എത്തിക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കുടുംബ ബന്ധു മിത്രാദികൾ പ്രസ്ഥാനിക ബന്ധുക്കൾ ഗുരുജനങ്ങൾ, അള്ളാഹുവേ ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർ ഞങ്ങളെ സഹായിച്ചവർ ഞങ്ങളെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാനും ഒരു സഹോദരൻ 100 രൂപ, ജോലിയിൽ കുറച്ചു ലഭിക്കാനും അസുഖം പൂർണ്ണമായി ശരിയാകാൻ പ്രത്യേകം പോവുക ചെയ്യുന്നതിനായി വിളിച്ചുള്ള ഒരു സഹോദരൻ 1000 രൂപ. ഇത് എല്ലാ മാസവും നമുക്ക് കിട്ടാറുള്ളതായി മഞ്ഞൂറായാലും തരാത്തായാലും നമുക്കൊരു ഏർപ്പെട്ട സംഖ്യ അവർ എല്ലാ മാസവും തരാറുണ്ട്. കബറുകളെ സ്വകീയ ആരാമമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഖിയാമത്ത് നാൾ വരെ അവർ ചെയ്ത സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് കഴിയാൻ നിങ്ങൾ തൗഫീഖ് നൽകണേ അല്ലാ. ജീവിതത്തിൽ വല്ല അപാകതകളും സംഭവിച്ചു വല്ല ശിക്ഷയും അവർ അനുഭവിക്കുന്നുവെങ്കിൽ അല്ലാഹുവേ നിങ്ങളുടെ പ്രാർത്ഥനാ ഫലമായി നിങ്ങൾ ചെയ്ത സംഭാവനകളുടെ അത് പറക്കത്തുകൊണ്ട് ഈ മജ്‌ലിസിന്റെ പറക്കത്തുകൊണ്ട് അവരുടെ ശിക്ഷകളെ നീ ദൂരീകരിക്കണേ അല്ലാ. സ്വർഗ കവാടങ്ങൾ അവരുടെ കബറുകളിലേക്ക് തുറക്കണേ തമ്പുരാനെ. നരക കവാടങ്ങളെ കൊട്ടി അടയ്ക്കണേ അല്ലാ, കൊട്ടി അടയ്ക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ ഘടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അല്ലാഹുവേ ഹലാലായ മാർഗത്തിൽ ഞങ്ങളുടെ കടങ്ങൾ വിട്ടാനുള്ള വഴികൾ കാണിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് വഴി തുറന്നു തരണേ തമ്പുരാനെ. അല്ലാഹുവേ കടബാധിതരായി മരിക്കേണ്ട ദുരവസ്ഥ നൽകുന്നത് അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മൈകുകൾ പള്ളിയുടെ മുനാര പള്ളിയുടെ ബഹ്റാബിൽ മുമ്പിൽ കൊണ്ടുപോയി വെച്ച് മക്കൾ കുടുംബങ്ങൾ വേണ്ടപ്പെട്ടവർ ഈ മുഴുവൻ ആളുകൾക്കും നീ തൗഫീഖ് തങ്ങളോടൊപ്പം എന്റെ അമ്പിയാക്കൾ ഔലിയാക്കളായിരിക്കും നിന്റെ ഇഷ്ടജനങ്ങളോടൊപ്പം സ്വർഗലോകത്തുൽഖാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. മുത്തു നബിയുടെ ചാരങ്ങളെ നീ ഒരുമിച്ചു തീർക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അല്ലാഹുവേ നിങ്ങൾ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ വിട്ടുപോയ വല്ലതുമുണ്ടെങ്കിൽ എല്ലാം പരിഹരിക്കണേ അല്ലാ. നിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം ഹൈറ് തേടിയോ ആ ഹൈറുകളൊക്കെ ഞങ്ങൾക്കും നൽകണേ അല്ലാ. അവിടുന്ന് എല്ലാം കാര്യങ്ങളെ തൊട്ട് നിങ്ങളോട് കാവൽ തേടിയോ ആ കാര്യങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾക്കും കാവലേകണേ അല്ലാ. ഞങ്ങളുടെ നാടുകളിലും മഹല്ലുകളിലും വീടുകളിലും ഐശ്വര്യമേഖലേ അല്ലാ. റബ്ബന അലൈക തവക്കൽ നാവഗിലേക്ക അനബന വഗിലേക്കൽ മസീർ حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم.
الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم.